നമസ്കാരം. ജോലിഭാരം കുറയ്ക്കാൻ പല വിദ്യകൾ കാണിക്കുന്ന മനുഷ്യരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഉറങ്ങി തീർക്കുന്നവരും ഫുഡ് കഴിക്കുന്നവരും മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരെ ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി പിടിച്ച സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. റഷ്യയിലെ പെം നഗരത്തിലെ ഒരു ആശുപത്രിയിലേക്ക് എത്തിയ പൂച്ചയെ ആശുപത്രി ജീവനക്കാർ ഭക്ഷണം നൽകുന്നത് പതിവായതോടെയാണ് പൂച്ചയ്ക്ക് ഓവർ വെയിറ്റ് വെച്ചത്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ആശുപത്രി ജീവനക്കാർ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നതും പതിവായിരുന്നു. ഇതാണ് മെയിൻ കാരണം. ആശുപത്രിയുടെ ബേസ്മെന്റിൽ നിന്ന് മൃഗസ്നേഹികൾ രക്ഷിച്ച പൂച്ചയുടെ ഭാരം 18 കിലോ. അമിത ഭാരം നിമിത്തം നടക്കാൻ പോയിട്ട് നേരെ നിൽക്കാൻ പോലും സാധിക്കാത്ത നിലയിലാണ് രക്ഷാപ്രവർത്തകർ പൂച്ചയെ കണ്ടെത്തുന്നത്. റഷ്യയിലെ പെം നഗരത്തിലെ ഒരു ആശുപത്രിയിലേക്ക് എത്തിയ പൂച്ചയെ ആശുപത്രി ജീവനക്കാർ ഭക്ഷണം നൽകുന്നത് പതിവായതോടെയാണ് പൂച്ചയ്ക്ക് ഓവർ വെയിറ്റ് വെച്ചത്. ആശുപത്രി ജീവനക്കാർ ജോലി സമ്മർദ്ദം കുറയാൻ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകുന്നത് പതിവായിരുന്നു. പൂച്ചയ്ക്ക് നേരെ നിൽക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതി വന്നതോടെയാണ് ആശുപത്രി അധികൃതർ പൂച്ചയെ പുനരധിവസിപ്പിക്കാൻ സഹായം തേടിയത്. സ്ഥിരമായി ഭക്ഷണം കിട്ടിത്തുടങ്ങിയ പൂച്ച മറ്റെവിടെയും പോകാതെ ആശുപത്രി വളപ്പിൽ തുടരുകയായിരുന്നു. ക്രംസ് എന്നാണ് ഈ പൂച്ചയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. കുക്കിയും സൂപ്പുമായിരുന്നു ക്രംസിന്റെ ഇഷ്ട ഭക്ഷണം എന്നാണ് ആശുപത്രി അധികൃതർ വിശദമാക്കുന്നത്. വിവിധ സമയങ്ങളിൽ നിരവധി പേർ ഭക്ഷണം നൽകുന്നതിനാൽ നടക്കാൻ പോലും പൂച്ച ശ്രമിച്ചിരുന്നില്ല. പെം നഗരത്തിലെ ഒരു മൃഗസംരക്ഷണ സംഘടനയായ മാട്രോസ്കിന്റെ സംരക്ഷണത്തിലാണ് നിലവിൽ പൂച്ചയുള്ളത്. പ്രത്യേക ഭക്ഷണവും ട്രെഡ്മിൽ അടക്കമുള്ള ശാരീരിക അധ്വാനത്തിലൂടെയും ക്രംസിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഷെൽട്ടർ പ്രവർത്തകരുള്ളത്. അമിത വണ്ണം മൂലം പൂച്ചയുടെ കൃത്യമായ അൾട്രാസൗണ്ട് പോലും ശരിയായ രീതിയിൽ ലഭിക്കാൻ ഏറെ പ്രയാസപ്പെട്ടതായാണ് ഷെൽട്ടർ ജീവനക്കാർ വിശദമാക്കുന്നത്. വീടുകളിൽ വളർത്തുന്ന പൂച്ചകൾ സാധാരണ നിലയിൽ 5 കിലോ വരെ ഭാരം വയ്ക്കുമ്പോഴാണ് ക്രംസിന്റെ ഓവർ വെയിറ്റ് എന്നതാണ് ശ്രദ്ധേയകരമാകുന്നത്. എന്തായാലും ഈ പൂച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമായി.